ചെങ്കടലിൽ വീണ്ടും ഹൂത്തികൾ നിറഞ്ഞാടുകയാണ്. കഴിഞ്ഞ ദിവസം ബ്രിട്ടന്റെ ചരക്ക് കപ്പൽ ആക്രമിച്ച് തീയിട്ട് കടലിൽ മുക്കിയിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് നേരിട്ട് കൊണ്ടുള്ള അക്രമത്തിൽ ബ്രിട്ടന്റെ കപ്പൽ കടലിൽ മുക്കിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യമന്റെ തലസ്ഥാന നഗരിയായ സെനയിലും സീപോർട്ടിലായിരിക്കുന്ന ഹുദൈദ നഗരത്തിലും വലിയ രീതിയിൽ ആക്രമണം അമേരിക്കയും ബ്രിട്ടനും നടത്തിയിരുന്നു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. അതിന്റെ തുടർച്ചയായ രീതിയിൽ ഇതിന് തിരിച്ചടി ഏതാനും മണിക്കൂറുകൾക്കൊക്കെ ഉണ്ടാകുമെന്നൊരു വാർണിംഗ് ഹൂത്തികൾ നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയായ രീതിയിലാണ് ഇപ്പോൾ ആക്രമണം വന്നിരിക്കുന്നത്. ആക്രമണം പറയുന്നത് യുഎഇ പോർട്ടിൽ നിന്ന് ബൾഗേറിയയിലേക്ക് അമോണിയ കയറ്റിക്കൊണ്ടുപോകുന്ന ബ്രിട്ടന്റെ സ്വാധീനത്തിലോ അല്ലെങ്കിൽ ബ്രിട്ടന്റെ അധികാരത്തിലോ ഉള്ള റൂബി മാർ എന്ന് പറയുന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തോടുകൂടി കപ്പൽ നിശേഷം തകർന്നു. ഒരു ഭാഗം കടലിലേക്ക് താന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്കയും ബ്രിട്ടനും നടത്തിയിരുന്നെങ്കിൽ പോലും അത് വിഫലമായിരുന്നു എന്ന തരത്തിലാണ്. 50 കപ്പലുകളാണ് ഒക്ടോബർ 7 തീയതിയത്തെ ഹമാസ് ഇസ്രായേൽ വിഷയത്തിന് ശേഷം ഹൂത്തികൾ ആക്രമിച്ചത്. അതിൽ ഏറ്റവും കൂടുതലും സാരമായ പരിക്കേറ്റത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇസ്രായേലിനും അടങ്ങുന്ന കപ്പലിന് നേരെയാണ്. വലിയ രീതിയിലുള്ള നാശങ്ങളും വലിയ രീതിയിലുള്ള തകർച്ചയും ഉണ്ടായിട്ടുണ്ട്. ചിലത് മാത്രമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത്. അവരുടെ കപ്പലിന് നേരെ അക്രമം ഉണ്ടാകുന്ന സമയത്താണ് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവുക എന്നതിനാൽ തന്നെ പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ ഭാഗത്ത് ശക്തമായ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലിനെ നിരന്തരമായ രീതിയിൽ ഹൂത്തികൾ ആക്രമിക്കുന്നു എന്ന തരത്തിലാണ്. ഈ അക്രമം കൊണ്ട് തങ്ങൾ അവസാനിപ്പിക്കില്ല എന്നുള്ളതും സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതുവരെ ഇതിന്റെ തുടർച്ച അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും അനുഭവിക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പും ഇതിന്റെ കൂടെ നടത്തുകയും അതിനോടനുബന്ധിച്ച് അമേരിക്കയുടെ ഡ്രോൺ വെടിവെച്ചുകൊണ്ട് താഴെ തള്ളിയിട്ട വിവരങ്ങൾ പുറത്തു വന്നു. $32 മില്യൺ വില മതിക്കുന്ന ആളില്ലാത്ത ഡ്രോൺ വിമാനമാണ് രണ്ട് ഘട്ടത്തിലായി ഈ ഹൂത്തികൾ തകർത്തിരിക്കുന്നത്. അതിനുപയോഗിച്ച സാങ്കേതിക വിദ്യ എന്താണ് എന്നുള്ളത് അമേരിക്ക വ്യത്യസ്ത പഠനം നടത്തിയിട്ടും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. രണ്ട് പ്രാവശ്യം അത് ആക്രമുണ്ടായി. ലോകത്തിലെ ഏറ്റവും ശക്തമായിരിക്കുന്ന ആളില്ല ഡ്രോണാണ് MQ-9 യുദ്ധ വിമാനം. അതിനെയാണ് ഹൂത്തികൾ തകർത്തത്. രണ്ട് തരത്തിൽ തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയാണ്. അതിനുപയോഗിച്ച സാങ്കേതിക വിദ്യ എന്താണ് എന്നാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയേണ്ടത്. അപ്പോൾ ഏതായിരുന്നാലും കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ കാര്യങ്ങൾ പോവുകയാണ്. പല ഘട്ടങ്ങളിലും പല രൂപത്തിലും ഹൂത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തിയിരുന്നു. ആ നടത്തിയ ശ്രമങ്ങളൊക്കെ വിഫലമായിരിക്കുന്നു. ഒന്നും ലക്ഷ്യം കാണാത്ത രീതിയിൽ അവസാനിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്ക വീണ്ടും അറബ് രാജ്യങ്ങളോടും വ്യത്യസ്തമായിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളോടും തങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട വിവരം പുറത്തു വന്നു. ചെങ്കടലിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി തങ്ങൾക്ക് മാത്രം സാധിക്കുകയില്ല എന്നുള്ളൊരു കുറ്റസമ്മതം അമേരിക്ക നടത്തിയിരിക്കുകയാണ്. അമേരിക്ക ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും അവർ പറയുന്നു, ഒരുമിച്ച് കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തോടെ അല്ലാതെ ഇത്തരം ശക്തികളെ, ക്ഷുദ്രശക്തികളെ തകർക്കാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഞങ്ങൾ കരുതിയ പോലെയല്ല സംഭവങ്ങൾ നടക്കുന്നത്. കാരണം അവരുടെ ആയുധങ്ങളും അവരുടെ സംവിധാനങ്ങളും അവരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തികളും നടക്കുന്നത് ഭൂമിയുടെ അടിയിലാണ്. അത് കണ്ടുപിടിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല. ആയതിനാൽ തന്നെ ആ മേൽഭാഗങ്ങൾ തകർത്ത് ഞങ്ങൾ തരിപ്പണമാക്കി പോകുന്നു എന്നല്ലാതെ ആന്തരികപരമായിരിക്കുന്ന അവരുടെ കെട്ടുറപ്പും സംവിധാനങ്ങളും ഇപ്പോൾ അതേപോലെ തന്നെ സ്ഥായിയായി തന്നെ നിലനിൽക്കുകയാണ്. അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് കൂട്ടായിരിക്കുന്ന ഒരു സംവിധാനമാണ് വേണ്ടത്. തങ്ങളോട് ആരും സഹകരിക്കുന്നില്ല എന്നുള്ളതും സഹകരണാടിസ്ഥാനത്തിലുള്ള കാര്യം കൊണ്ട് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് തങ്ങളെ സഹായിക്കണമെന്ന് വീണ്ടും സൗദി അറേബ്യയോടും ഈജിപ്തിനോടും യുഎയോടൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഹൂത്തികൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഈ ഇസ്രായേലിന്റെയും കപ്പലല്ലാത്ത, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വരുന്ന കപ്പലല്ലാത്ത മറ്റേത് കപ്പലും ചെങ്കടലിലൂടെ പോകുന്നതുകൊണ്ട് തങ്ങൾക്ക് വിരോധമില്ല എന്ന തരത്തിലാണ്. മറ്റുള്ള കപ്പലുകളൊന്നും ചെങ്കടൽ വഴി ഇപ്പോഴും പോകാൻ ധൈര്യം കാണിക്കുന്നില്ല എന്നിടത്താണ് എന്ത് ചെയ്യുന്നത്. ബ്രിട്ടൻ അവരുടേതായിരിക്കുന്ന നിർമ്മാണ കപ്പലുകൾ ചരക്ക് വഹിച്ചുകൊണ്ട് പോകാനുള്ള താല്പര്യം കാണിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോയ കപ്പലാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടത്. അതോടുകൂടി ബ്രിട്ടൻ രാജ്യത്തെ വ്യത്യസ്തമായിരിക്കുന്ന കപ്പൽ കമ്പനികൾ ഈ സർവീസ് ഇനി മുതൽ നിർത്തിവെച്ചിരിക്കുകയാണ്. സുരക്ഷിതമല്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമായതിന് ശേഷം ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് തങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ചെങ്കടൽ ഉപയോഗിക്കുന്നില്ല എന്ന തരത്തിൽ. ബൾഗേറിയയിലേക്ക് പോയ കപ്പൽ എന്നുള്ള രീതി അല്ല, ഏഷ്യൻ ഭാഗത്തിലേക്ക് വരുന്ന കപ്പലാണെങ്കിലും വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലാണെങ്കിലും ഈ കപ്പലിന്റെ ഉടമസ്ഥത ബ്രിട്ടനോ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ ആണെങ്കിൽ അത് തകർക്കപ്പെടും, അല്ലെങ്കിൽ അത് നേരെ അക്രമം നടത്തും എന്നുള്ള കാര്യം ഇപ്പോൾ ഒന്നുകൂടി ഉറപ്പായിരിക്കുകയാണ്.
ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നാശമാണ് യഥാർത്ഥത്തിൽ തങ്ങൾ ഈ ഹൂത്തികൾക്ക് നേരെ ഉപയോഗിച്ചത് എന്നുള്ളതും ആ ഹൂത്തികളുടെ ഉപയോഗ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ പരമാവധി നാശങ്ങൾ ഉണ്ടാക്കി ഇല്ലാതാക്കിയിരിക്കുന്നു അവരെ എന്ന തരത്തിലുമാണ് അമേരിക്ക രണ്ടാം ഘട്ടം ലോകത്തോട് സംസാരിച്ചത്. നിങ്ങൾക്കിനി സ്വകാര്യമായ സ്വതന്ത്രമായ രീതിയിൽ ഈ ചെങ്കലിലൂടെ യാത്ര ചെയ്യാം. ഇടത്തും വലത്തും ഞങ്ങൾ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മുൻപേ അതിർത്തി കടക്കാൻ വേണ്ടിയിട്ട് മുൻപേ അമേരിക്കയുടെ കപ്പലും പിറകെ ബ്രിട്ടന്റെ കപ്പലുമായ രീതിയിൽ തങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു തരും എന്നൊരു മുന്നറിയിപ്പ് രണ്ടാം ഘട്ടത്തിൽ നൽകിയിരുന്നു. ഏറെക്കുറെ അത് യൂറോപ്യനിലെ ചില രാജ്യങ്ങളും വിശ്വസിച്ചു, മറ്റുള്ള രാജ്യങ്ങൾ പറഞ്ഞു. അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം ചെങ്കടൽ അസാധ്യമാണ്, അത് വിജയിച്ചെടുക്കാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല നിങ്ങൾ ഊത്തികൾ എന്താണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പഠിച്ചിട്ടില്ല. അത് പഠിക്കാത്തതിന്റെ ഒരു പോരായ്മയുണ്ട്. ഹമാസിനെ ഇസ്രായേൽ പഠിക്കാത്ത പോലെ തന്നെയാണ് ഹൂത്തികളെ അമേരിക്കയും പഠിക്കാത്തത്. ഈ രണ്ട് പഠനവും കൃത്യമാവാത്തതുകൊണ്ട് ശത്രു ഏത് തരത്തിൽ ആക്രമിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല. ലോകത്തിലെ എത്ര ഏറ്റവും വലിയ ശക്തിയായതുകൊണ്ട് മാത്രം കാര്യമല്ല, ശത്രു വിഭാഗം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം അസാധ്യമാണ് എന്നുള്ളിടത്താണ് ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും എത്തിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഹൂത്തികൾ ശക്തരാകുന്നു, അവരുടെ ആയുധ ശേഖരങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അത്യാധുനികപരമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങൾ അവരുടെ കൈവശത്തിലേക്ക് എത്തുന്നു, അത് സുരക്ഷിതപരമായ രീതിയിൽ വെക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ സൈനികരും സുരക്ഷിതരാണ്. ഈ തരത്തിലാണ് മൂന്ന് ബോട്ടുകളാണ് ഈ രേഖ പ്രകാരം അമേരിക്ക ഹൂത്തികളായിട്ട് തകർത്തത്. ഏകദേശം 10 പേരെയാണ് കടലിൽ വെച്ചുകൊണ്ട് ഹൂത്തികളെ ഈ അമേരിക്ക കൊലപ്പെടുത്തിയത്. അതിന് അമേരിക്കയുടെ സൈനികരെ കാണാതായതും പിന്നീട് അവരുടെ മൃതദേഹം കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇതിന് മുൻപ് പുറത്തു വന്നതാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് തങ്ങളുടെ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മാറി നിൽക്കുകയാണ് എന്നൊരു മുന്നറിയിപ്പ് അതോടനുബന്ധിച്ചുണ്ടായിരുന്നു. തങ്ങൾ യമനുമായിട്ട് യുദ്ധത്തിനില്ല, തങ്ങൾ ഹൂത്തികളുമായിട്ട് യുദ്ധത്തിനല്ല, ചെങ്കടലിനെ സ്വതന്ത്രമാക്കുക എന്നുള്ളത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന തരത്തിൽ അവർ പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. ഏതാനും ദിവസം മുൻപാണ് ഹൂത്തികളുടെ നേതാക്കളും ഇറാനിയൻ ഗവൺമെന്റ് പ്രതിനിധികളും തെഹ്റാനിൽ വെച്ച് ചർച്ച നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതിന്റെ തുടർച്ചയായ രീതിയിൽ ഈ അക്രമം നടന്നിരിക്കുന്നു എന്നതും ഇതിനോടൊപ്പം ഇറാന്റെ സഹായ സംബന്ധമായ കാര്യങ്ങളെ കൂട്ടി വായിക്കാവുന്നതാണ്. യമന് നേരെ ഏത് തരത്തിലുള്ള അക്രമം ഉണ്ടായാലും അതിനുള്ള തിരിച്ചടി അപ്രതീക്ഷിതമായിരിക്കുമെന്നും കനത്ത രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കാൻ മാത്രം ശക്തരാണ് തങ്ങളെന്നും ഹൂത്തികൾ ഇതിന്റെ ഇടയിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇപ്പം നിലവിൽ യുദ്ധം നടക്കുന്നത് ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന അമേരിക്കയോടും ബ്രിട്ടനോടും യമനിലെ വിമത വിഭാഗമായിരിക്കുന്ന ഹൂത്തികൾ ആക്രമിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അക്രമം തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഹൂത്തികളുടെ ശക്തിക്കോ അവരുടെ അക്രമത്തിനോ പോരാട്ടത്തിനോ ഒരു ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകതയാണ് ലോകത്തെ അമ്പരപ്പിക്കുന്നത്. സമാനമായിരിക്കുന്ന അക്രമം തന്നെയാണ് ലോകത്തിലെ വൻശക്തിയായിരിക്കുന്ന ഇസ്രായേലിനോട് പലസ്തീനിൽ വെച്ച് ഹമാസ് നേരിടുന്നത്. ഈ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ സൈനിക ട്രൂപ്പ് മാത്രമാണ്, രാജ്യത്തിന്റെ സൈനിക സംവിധാനമല്ല. കാലോചിതപരമായ രീതിയിൽ നിർമ്മിക്കപ്പെടുന്ന അത്യാധുനിക ആയുധങ്ങളാണ് എല്ലാ കാലഘട്ടത്തിലും ലോകത്തിലെ വൻ ശക്തികളായിരിക്കുന്ന അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന രാജ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അവരുടെ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ മാത്രം ഈ സൈനിക ട്രൂപ്പിന് എങ്ങനെ ശക്തി വന്നു എന്നുള്ളിടത്താണ് ഇവർക്ക് കൃത്യമായിരിക്കുന്ന ഉത്തരം പോലും കിട്ടാത്തത്. അതിന്റെ രൂപകാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരുടെ എല്ലാം നിർമ്മിതമായിരിക്കുന്ന പ്രവൃത്തിയുടെ ആയുധങ്ങളുടെ രഹസ്യങ്ങൾ മുഖേന ചോർന്നു പോയിട്ടുണ്ട് അല്ലെ ചോർന്നു പോകുന്നു എന്നുള്ളതാണ്. അയൺഡോം തകർത്തവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു അന്വേഷണം തന്നെയായിരുന്നു ഇസ്രായേൽ നടത്തിയത്. അവരതിൽ നിന്ന് കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് അവരുടെ സാങ്കേതികപരമായിരിക്കുന്ന വിദ്യയും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോർന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ആരോ ഒറ്റുകൊടുത്തിരിക്കുന്നു എന്ന തരത്തിലാണ്. ഒറ്റുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സൈനിക വിഭാഗത്തിൽ നിന്നല്ലാതെ അവരുടെ സാങ്കേതിക വിദ്യ ചോർന്നു പോവില്ല എന്ന കാര്യം ഉറപ്പാണ്. ഈ സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയിലും വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ സാങ്കേതിക വിദ്യയും സംവിധാനങ്ങളും ചോർന്നു പോയിരിക്കുന്നു. അത് ശത്രു രാജ്യമായിരിക്കുന്ന ഇറാന്റെ കൈവശത്തിലോ അതല്ലെങ്കിൽ ഹൂത്തികളുടെ കൈവശത്തിലോ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് അതിനെ തകർക്കാൻ ആവശ്യപരമായിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് പഠനം നടത്തുകയും ശാസ്ത്രീയപരമായിരിക്കുന്ന നിർമ്മിതി കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ശേഷമാണ് ഇവർ ആക്രമിക്കുക. അതുകൊണ്ടാണ് ഇവരുടെ ഏറ്റവും വലിയ ആളില്ലാ വിമാനം, ഡ്രോൺ വിമാനം, അത് MQ-9 സംബന്ധിച്ചിടത്തോളം വൻ ശക്തിയുള്ള വിമാനമാണ്. ലക്ഷ്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി ആക്രമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത അല്ലെങ്കിൽ തയ്യാറുള്ള ഒരു വിമാനമാണ് MQ-9 യുദ്ധ ഡ്രോൺ വിമാനം എന്ന് പറയുന്നത്. അത് ഏകദേശം 2000 കിലോമീറ്റർ വൈദൂരത്തിലാണ് ഈ ഡ്രോൺ സഞ്ചരിക്കുന്നത്.
അത്രയും വൈദൂരത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഈ യുദ്ധ വിമാനത്തെ ആകാശത്ത് വെച്ച് വളരെ കൃത്യതയോടുകൂടി തകർക്കാൻ വേണ്ടി ഹൂത്തികൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയും സാങ്കേതിക സംവിധാനം എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും അമേരിക്കയ്ക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള വിഷയങ്ങളാണ്. അവർക്ക് ഏത് രൂപത്തിൽ മനസ്സിലാക്കിയിട്ടും അത് കൃത്യമായ രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. രണ്ട് പ്രാവശ്യമാണ് MQ-9 പോലെയുള്ള ഡ്രോൺ വിമാനങ്ങളെ ആകാശത്ത് വെച്ചിട്ട് ഈ ഹൂത്തികൾ തകർത്തെറിയുന്നത്. ഇതിന് സമാനമായിരിക്കുന്ന ഒരു അക്രമം യമന്റെ അതിർത്തിയിൽ വെച്ച് ഈ ഇസ്രായേൽ നടത്തിയ സമയത്ത് ഇസ്രായേലിന്റെ ഡ്രോണിനെയും തകർത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിമാന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ പഠനം നടത്തിക്കൊണ്ട് ശാസ്ത്രീയപരമായ രീതിയും കാലോചിതപരമായ രീതിയിലും ഉണ്ടാക്കിയെടുക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമാണ്. അതിന് നേരെയുള്ള അക്രമം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വലിയ വിഷയമാണ്. മനസ്സിലാക്കുന്ന കാര്യം തങ്ങളുടെ സാങ്കേതികപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളും ആയുധപരമായിരിക്കുന്ന സംവിധാനത്തിന്റെയൊക്കെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ള തരത്തിലാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി യാതൊരു രീതിയിലും സാധിക്കാത്ത ഒരു വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വലിയ അന്വേഷണം നടക്കുകയാണ്. ഇപ്പം നിലവിൽ അവർക്ക് വേണ്ടത് അറബ് രാജ്യങ്ങളടങ്ങുന്ന സംവിധാനങ്ങൾ അമേരിക്കയുമായിട്ട് സഹകരിച്ചു നിന്നുകൊണ്ട് ചെങ്കടലിനെ മോചിപ്പിക്കാൻ വേണ്ടി ഹൂത്തികളെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാൻ സഹായിക്കണം എന്ന തരത്തിലാണ്. സൗദി അറേബ്യയുമായും വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളുമായിട്ടും പല ഘട്ടങ്ങളിൽ ഈ വിഷയങ്ങൾ കൃത്യമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. US സെക്രട്ടറി ഗൾഫ് രാജ്യങ്ങളിൽ എത്തിയ സമയത്ത് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രധാനമായ രീതിയിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇതാണ്, തങ്ങളെ സഹായിക്കണമെന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്ന സമയത്ത് പാലസ്തീന്റെ വിഷയത്തെയും പ്രശ്നത്തെയും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയത്. അതിനൊരു വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് രൂപം ഉണ്ടാക്കാനാണ് എത്തിയത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം അവർക്ക് അഭിമാനപരമായിരിക്കുന്ന ഒരു വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൂത്തികൾ ഇല്ലാതാക്കണമെങ്കിൽ ചെങ്കടൽ സ്വതന്ത്രമാവണം, ചെങ്കടൽ സ്വതന്ത്രമാവണമെങ്കിൽ അറബ് രാജ്യങ്ങൾ തങ്ങളോട് സഹകരിക്കണം. ഈ സഹകരണം ഇല്ലാത്തതിന്റെ പ്രയാസവും ബുദ്ധിമുട്ടുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ചെങ്കടൽ അനുഭവിക്കുന്നത് എന്നുള്ളതും ഇനി അനുഭവിക്കാൻ പോകുന്നത് ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതും നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.